निधि नित्र मनोहर निर्दे ओर निमीष अनुग्रह सौख्य जीवन आशीर्वदिक्कणमे जीविप्पदो महाभाग्यमे अंगे सन्निधिल अल्पनेरम जीविप्पदो महाभाग्यमे अन्यगृहत्तिलोरायिरं नाल वाळ्वदेक्काळित्र मोहनम अन्यगृहत्तिलोरायिरं नाल वाळ्वदेक्काळित्र मोहनम आराधना आराधना आयिरम आराधना हालेलुया येशुवे आराधना आराधना आत्माविल आराधना हालेलुया 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 स्तुति आराधना कर्तावे हालेलुया 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 ईश्वरे आराधना आराधना हालेलुया हालेलुया ईश्वरे आराधना आराधना ईश्वरे परिशुद्ध परम दिव्य कारुण्यत्तिन आराधन स्तुति स्नेहतोडे परिपालिक्कुन्न परिशुद्ध परम दिव्य कारुण्यत्तिन आराधन स्तुति नित्यस्तुति योग्यनाय परम परिशुद्ध दिव्य कारुण्यत्तिन आराधन स्तुति स्नेहम निरंजवरे कर्तावन्टे करुणक्कु वेण्डि नम्मൾ प्रार्थिक्कुन्ന निमिषम ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ നമുക്ക് ഉയർത്താം. കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ കരുണയുടെ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇന്ന് ആ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഏറ്റവും വേഗം എത്തിച്ചേരുവാനായി നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയമാണ്. നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത വഴികളിലും നമുക്കായിട്ട് കരുതലോടെ കാത്തിരുന്ന ഒരമ്മയെപ്പോലെ ആ കരുണാസാഗരത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു. ആ കർത്താവിൻ്റെ കരുണ നമുക്ക് വേണ്ടി നൽകപ്പെട്ട കർത്താവിൻ്റെ കരുണ എത്രയും വേഗം നമ്മളിലേക്ക് ഏറ്റെടുക്കുവാൻ കർത്താവിൻ്റെ കരുണക്കടലിൽ നമ്മളെ തന്നെ മുക്കിയെടുത്ത് അവിടുന്ന് നമുക്ക് നൽകുന്ന സ്നേഹവും ആനന്ദവും സൗഖ്യവും ഒക്കെ നേടിയെടുക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈശോയെ ഭൂമിയിൽ ഏറ്റവും ആഴത്തിൽ ഏറ്റവും അടുത്ത് സ്നേഹിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മ. കർത്താവ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ്. 10-30 വർഷത്തോളം ആ അമ്മയുടെ കൂടെ നടന്ന് കർത്താവ് തൻ്റെ ജീവിതത്തെ എല്ലാം ക്രമപ്പെടുത്തിയെടുത്തു.
ഒരു അമ്മയെപ്പോലെ കർത്താവിനെ സ്നേഹിച്ച പരിശുദ്ധി അമ്മ കർത്താവ് ഈ ഭൂമിയിൽ ഏറ്റവും അധികം അനുസരിച്ചത് ഈ ഭൂമിയിൽ ഏറ്റവും അധികം ബഹുമാനിച്ച ഒരാൾ പരിശുദ്ധി അമ്മ തന്നെയാണ്. ആ പരിശുദ്ധി അമ്മയെ തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്കായിട്ട് നൽകുമ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു ബലി, താൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ആ ബലിയാകുവാനാണെന്നറിഞ്ഞ് കർത്താവ് ആ കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധി അമ്മ എനിക്ക് തന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി തന്ന വലിയ രണ്ട് രഹസ്യങ്ങളിലൊന്നാണത്. കുരിശിലെ ബലിയിലൂടെ കർത്താവ് എനിക്ക് അവിടുത്തെ കരുണയുടെ നീർച്ചാല തുറന്നു തന്നു, ദിവ്യകാരുണ്യം എനിക്ക് തന്ന് എനിക്ക് പരിശുദ്ധി അമ്മയെ സമാനമായിട്ട് തന്നു. കർത്താവായിട്ട് എനിക്ക് തന്ന ആ കരുണ എത്രയും വേഗം എനിക്ക് നഷ്ടപ്പെടാതെ എന്നിലേക്ക് ഒഴുകിയെത്താൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൾ. ആ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഓരോരുത്തർക്കും അമ്മയായിട്ട് തന്നു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഞാനിനി ഈശോയിലേക്ക് ഏറ്റവും അധികം ഓടിയെത്തണമെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പോയാൽ മതി, അമ്മ എന്നെ ഉറപ്പായിട്ടും കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് എന്നെ നയിച്ചുകൊള്ളും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കാനായിലെ കല്യാണ വിരുന്നിലേക്ക് നമുക്കൊന്ന് പോകാം. ഈശോയും ശിഷ്യന്മാരെയും അവിടെ അവർ ക്ഷണിച്ചിരുന്നു, ഒപ്പം കർത്താവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു വിരുന്നിൽ അന്നത്തെ കാലത്ത് വീഞ്ഞു തീർന്നു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വലിയ ഒരു സാമൂഹികമായ അപമാനമാണ്. ആ വീഞ്ഞു തീർന്നു പോകുന്നത് വരെ അവർ യാതൊരു തരത്തിലും ശങ്കിക്കുന്നില്ല, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുന്നില്ല, വ്യാകുലപ്പെടുന്നില്ല. എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമാണ്. എല്ലാ ക്രമീകരണങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്ലാനുകളും പദ്ധതികളും, ഈ ഒരു വിരുന്നും അതിനെ സംബന്ധിച്ച എല്ലാ കാര്യവും എൻ്റെ കൺട്രോളിലാണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ് എന്നുള്ളൊരു ധാരണയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോകുന്ന സമയം, പ്രിയമുള്ളവരെ, നിസ്സഹായതയുടെ വലിയൊരു സമയമാണ്. ഒരു മണിക്കൂർ തിരുപ്പ വിരുന്നല്ല, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി കഴിഞ്ഞാൽ അത്രയും വലിയൊരു നാണക്കേട് മറ്റൊന്നില്ല. എന്നാൽ അവർക്ക് ഈ ഒരു നിമിഷം ഇത്രയേറെ അതിഥികൾക്ക് പെട്ടെന്ന് വീഞ്ഞു കൊടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മളിതുപോലെ കടന്നുപോയിട്ടുണ്ടാവാം. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതവും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ബന്ധങ്ങളും, ജോലിയും, സാമ്പത്തികവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നൊരു നിമിഷം. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇത്രയും നാളും എല്ലാം ഓക്കെയാണ്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, എല്ലാം എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഭദ്രമാണ് എന്ന് കരുതിയ നിമിഷങ്ങളെല്ലാം ഉടച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രണത്തിൻ്റെ വെളിയിലേക്ക് നിയന്ത്രണം വിട്ടു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ കഴിവിൽ ആശ്രയിക്കുന്ന, എൻ്റെ കാര്യങ്ങളിൽ ശരണം വയ്ക്കുന്ന, എന്നിൽ തന്നെ കാലുറപ്പിച്ച് നിൽക്കാനും എന്നിൽ തന്നെ അഹങ്കരിക്കുകയും ചെയ്യുന്ന എൻ്റെ ആ പഴയ വീഞ്ഞ് തീർന്നു പോകേണ്ടത് ആവശ്യമാണ്. ആ പഴയ വീഞ്ഞ് തീർന്നു പോയാലേ അതിനേക്കാൾ ക്വാളിറ്റിയുള്ള മേൽത്തരം വീഞ്ഞ് കൊണ്ട് എൻ്റെ ഹൃദയമാകുന്ന കൽഭരണികൾ നിറയ്ക്കാൻ കർത്താവിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓർക്കണം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിരുന്നിലാണെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നിമിഷമായിരിക്കാം. എല്ലാ തരത്തിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു, ആരോഗ്യമുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, വ്യക്തി ബന്ധങ്ങളുണ്ട്, ജോലിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയൊരു അല്ലലില്ലാതെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആശ്രയം വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന ഈ ആദ്യത്തെ തീർന്നു പോയ വീഞ്ഞു പോലെയുള്ള കുറേ കാര്യങ്ങൾ. അതിന് പക്ഷേ ജോലിയാകാം, ജോലിയുള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ള മുതൽക്കൂട്ടകളാവാം, എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളാവാം, ഞാൻ ഭദ്രമായൊരിടത്തിലാണ്, ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. വീഞ്ഞുണ്ട്, സമ്പത്തുണ്ട്, അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ ആത്മമിത്രങ്ങളുണ്ട്, എനിക്ക് എടുത്തു പറയാൻ പേരുണ്ട്, പെരുമയുണ്ട്, സത്പേരുണ്ട്, സത്കീർത്തിയുണ്ട്, പാരമ്പര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ അഹങ്കരിക്കുന്ന, അഹംഭാവം നടിക്കുന്ന ഈ ഒരു കാരണം കൊണ്ട് ഈ ലോകത്തിലെല്ലാം ഭദ്രമാണെന്ന് കരുതി ഞാൻ കാലുറപ്പിച്ചു നിൽക്കുന്ന കുറേ ഇടങ്ങൾ എന്നിൽ നിന്നും അങ്ങ് ചോർന്നു പോകുന്ന നിമിഷങ്ങളുണ്ടാവാം. ജീവിതം ഡ്രൈ ആയി പോകുന്ന, വരണ്ടു പോകുന്ന ഒരു നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ ആ വിരുന്നിൽ ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ കന്യകാമറിയവും ഉണ്ടെങ്കിൽ ആ അമ്മ ആരും കാണാതെ എൻ്റെ നിസ്സഹായത കണ്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയും, മോനെ അവർക്ക് വീഞ്ഞില്ല,
അവൻ അവൾ ഇപ്പോൾ നിസ്സഹായ അവസ്ഥയിലാണ്. ഇവരുടെ ജീവിതം ഇപ്പോൾ ദുരിതത്തിലാണ്. അവരിപ്പോൾ വരണ്ട ഒരു മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ വരണ്ട ഒരു നിലത്തോടെ കടന്നു പോകുന്ന വളരെ തീർത്തും തികച്ചും ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥയിലാണ് മോനെ. അവർക്ക് വീഞ്ഞില്ല. കർത്താവിൻ്റെ അടുക്കൽ എൻ്റെ ആവശ്യം കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട്. അതാണ് പരിശുദ്ധ കന്യകാമറിയം. ഞാൻ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ, ആരോട് പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ ശരിയായ ഇടത്തിൽ എനിക്ക് ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ആ അമ്മ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ല. ഇത്രയും നാളും അവൻ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ സെക്യൂരിറ്റികളെല്ലാം, ജീവിതത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള രക്ഷ നൽകുമെന്ന് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതായി പോയിരിക്കുന്നു. ഇനി അവൻ്റെ അവളുടെ ജീവിതത്തിൽ വീഞ്ഞ് നീ പകർന്നു കൊടുക്കണം. ഇത്രയും നാളും അവർ നുകർന്നുകൊണ്ടിരുന്ന താഴ്ന്ന തരത്തിലുള്ള വീഞ്ഞല്ല യഥാർത്ഥത്തിലുള്ള വീഞ്ഞ്. അതിനേക്കാൾ ഒരിക്കലും രുചി പോകാത്ത, കെട്ടുപോകാത്ത, തീർന്നു പോകാത്ത ഏറ്റവും മേൽത്തരം വീഞ്ഞ് അവരുടെ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ നീ നിറയ്ക്കണം എന്ന് പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് എനിക്ക് വേണ്ടി മാധ്യസ്ഥമായി. കർത്താവ് എനിക്ക് തരുന്ന ഈ മേൽത്തരം വീഞ്ഞാണ് അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ പരിശുദ്ധാത്മാവ്. ആ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. എൻ്റെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയ ഇടങ്ങളിലേക്ക്, പറ്റിപ്പോയി എൻ്റെ ഹൃദയത്തിൻ്റെ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനാണ് ഈശോ പറയുന്നത്. ഈ വെള്ളം നിറയ്ക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണെന്നറിയാമോ? സഹകരണത്തിൻ്റെയും എളിമയുടെയും ഒക്കെ ലക്ഷണമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാൻ വീഞ്ഞു പോലുമില്ല, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. എനിക്ക് ആകപ്പാടെ കിട്ടുന്ന ഏക കാര്യം ഈ പച്ചവെള്ളമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ വെള്ളം നിറച്ചാൽ മതി. നിന്റെ കൽഭരണികളിൽ ദൈവം എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ ആകപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിന്റെ ഹൃദയത്തിൻ്റെ കൽഭരണികളിൽ ഒരുക്കത്തിൻ്റെ, എളിമയുടെ, സഹകരണത്തിൻ്റെ, ദൈവം എന്നെ ഏത് വഴിക്ക് നയിക്കുന്നോ ആ വഴിക്ക് പോകാൻ ഞാൻ തയ്യാറാണെന്ന് കാണിക്കുന്ന റെഡിനെസ്, അതാണ് ആ പച്ചവെള്ളം. ആ പച്ചവെള്ളം കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. ഏത് ഭക്ഷണ സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് പാനീയം വേണമെങ്കിലും ഉണ്ടാക്കാം. കർത്താവിനോട് പറയാണ്, നിന്റെ ഹൃദയമാകുന്ന കൽഭരണികൾ ഒഴിഞ്ഞു പോയ താഴ്ന്ന തരം വീഞ്ഞു മാറ്റി പുണ്യങ്ങളുടെ പച്ചവെള്ളം നിറച്ചാൽ മതി. കർത്താവ് അവയെ തൊട്ട് ജീവിതത്തെ അനുഗ്രഹിക്കും, മേൽത്തരം വീഞ്ഞായിട്ട് മാറും. തയ്യാറാണോ നീ? അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും ഊറ്റിക്കളഞ്ഞിട്ട് ദൈവത്തോട് സഹകരിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, വചനം പാലിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോ തന്നിരിക്കുന്ന എല്ലാ മാർഗങ്ങളും ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് കർത്താവെ, നീ എന്നെ തൊടണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം നമ്മുടെ ഹൃദയങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് പറയണം, കർത്താവെ എൻ്റെ ഹൃദയമാകുന്ന കൽഭരണികളിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാനത് ചെയ്തു കൊള്ളാം. നീ എൻ്റെ ജീവിതത്തെ തൊട്ട് മേൽത്തരം വീഞ്ഞാക്കണം. ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കും പാടി പ്രാർത്ഥിക്കാം, കർത്താവെ നീ എൻ്റെ ജീവിതത്തെ തുടരണമേ. കാനായിലെന്ന പോൽ എൻ ഹൃദയത്തിൽ ഇന്നു കടന്നു വന്നിടണേ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്ന് ചൊല്ലിടണേ. കാനായിലെന്ന പോൽ എൻ ഹൃദയത്തിൽ ഇന്നു കടന്നു വന്നിടണേ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്രനോടൊന്നു നീ ചൊല്ലിടണേ. അമ്മേ 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 അമ്മേ, കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു,
ഇതാണു നിന്റെ അമ്മ യേശു എനിക്ക് തന്ന സമ്മാനം പ്രാണപീഡയാൽ പീഡയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി യേശുവിന്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ടൊരുങ്ങാം മുട്ടന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നു